അവസരവാദ രാഷ്ട്രീയം കളിക്കാൻ കോൺഗ്രസിനെയും സി പി എമ്മിനെയും കഴിഞ്ഞ് ആളുള്ളൂ. പ്രത്യേകിച്ചും കോൺഗ്രസ് ദേശീയ തലത്തിൽ അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ ഉസ്താദുമാരാണ്. ഭരണം കിട്ടാൻ വേണ്ടി എന്തും കാണിക്കും, എന്ത് സർക്കസും കളിക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, ശരിയായിട്ട് സർക്കസ് കളിക്കാൻ അറിയില്ല. അതുകൊണ്ട് മിക്കവാറും താഴെ വീഴുകയാണ് പതിവ്. മഹാരാഷ്ട്രയിൽ നിന്നും അതിൻ്റെ സ്വരങ്ങളൊക്കെ പൊങ്ങി കേൾക്കുന്നുമുണ്ട്. ഇത് അതൊന്നുമല്ല, ഇപ്പോൾ ദേശീയ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഡൽഹി കേരള ഹൗസിന് മുന്നിൽ കുറെ കോൺഗ്രസ് നേതാക്കൾ, നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ കൊടിക്കുന്നിൽ സുരേഷ് എം പി, അങ്ങനെ ജനപ്രതിനിധികൾ അടക്കമുള്ളവരുണ്ട്, അതുപോലെ മുതിർന്ന നേതാക്കളുണ്ട്. അവരൊക്കെ മലയാളത്തിൽ ചില മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നത് കേട്ടു. കത്തിക്കും കത്തിക്കും, ഇന്ത്യ മുഴുവൻ കത്തിക്കും. അല്ല, ഈ അഹിംസ വിട്ടിപ്പോൾ കത്തിക്കലായ ജോലി? അതോ വല്ല ചൂട്ട് കത്തിക്കുന്ന കാര്യവുമാണോ പറയുന്നത്? അതോ ഇനി മെഴുകുതിരി കത്തിക്കുന്ന കാര്യമാണോ? അതോ ചന്ദനത്തിരി കത്തിക്കുന്ന കാര്യമാണോ? എന്ത് കത്തിക്കുമെന്നാണ് പറയുന്നത്? അതോ ഇന്ത്യയെ മൊത്തം കത്തിക്കും എന്നാണോ? ആര് പഠിപ്പിച്ചു കത്തിക്കാൻ? കത്തിക്കാനൊക്കെ അറിയാമോ? മഹാത്മാഗാന്ധിയുടെയും ഒക്കെ പിന്മുറക്കാരാണ്, അഹിംസാ സന്ദേശമൊക്കെ പേര് നടക്കുന്നവരാണ്. രഘുപതി രാഘവ രാജാറാം പാടി സമാധാനത്തിൻ്റെ വെള്ളരി പ്രാവുകളായി ഗാന്ധി തൊപ്പിയും വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നവരാണ്. പക്ഷേ കത്തിക്കുമെന്നാണ് പറയുന്നത് രാജ്യം മുഴുവൻ. നാണമില്ലല്ലോ. എന്താണ് ദേശീയ പൗരത്വ നിയമം നിങ്ങൾക്ക് അറിയുമോ? നിങ്ങൾ എന്തിനാണ് ഇത് എതിർക്കുന്നത്? നിങ്ങൾ ഇത് കൊണ്ടുവരണം എന്ന് പറഞ്ഞ് ഈ ദേശീയ പൗരത്വം, അതായത് ബംഗ്ലാദേശിലെയും അഫ്ഗാനിസ്ഥാനിലെയും പാകിസ്ഥാനിലെയും ഭാരതീയരായ ആൾക്കാരെ പുനരധിവസിപ്പിക്കണം, നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് നിങ്ങളുടെ സർക്കാർ ഭരിച്ചപ്പോൾ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? ജനങ്ങളോട് പറഞ്ഞ് പറ്റിച്ചിട്ടില്ലേ? എന്നിട്ട് നാണം കെട്ട പരിപാടിയുമായി ഇറങ്ങിയിരിക്കുന്നു, അതും ഡൽഹി കേരള ഹൗസിന് മുന്നിൽ വെച്ച് മലയാളത്തിൽ കത്തിക്കും കത്തിക്കും എന്ന് പറഞ്ഞതുകൊണ്ട്. ഇതും ഒരു കലാപാഹ്വാനമാണ്, ആഹ്വാനമാണ്. പക്ഷേ നിങ്ങളായതുകൊണ്ട് ഈ ചീവീട് കരഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകില്ല, ഈ ഒച്ച മാത്രമേ കേൾക്കൂ. കാരണം ചീവീടിനെ ആർക്കും കാണാൻ പോലും പറ്റില്ലല്ലോ. ചീവീട് കരഞ്ഞു എന്ന് വിചാരിച്ച് കുറച്ചു നേരം ചെവി ഇങ്ങനെ പൊത്തിവെച്ചാൽ മതി, അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. കുറച്ച് കഴിയുമ്പോൾ ചീവീട് കരച്ചിൽ നിർത്തിക്കോളും. അതുപോലെയാണ് കോൺഗ്രസ്സുകാരുടെ പ്രതിഷേധം. ശബരിമല വിഷയത്തിൽ, കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട ശബരിമല വിഷയത്തിലും അയോധ്യ വിഷയത്തിലുമൊക്കെ നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിച്ചത്? നിങ്ങൾ രണ്ടു വള്ളത്തിൽ കാലുവെച്ചല്ലേ പ്രതികരിച്ചത്? പ്രത്യേകിച്ചും ശബരിമല വിഷയത്തിൽ ഇവിടെ രമേശ് ചെന്നിത്തലയൊക്കെ കൃത്യമായ ഒരു അജണ്ടയോടുകൂടി തന്നെ എങ്ങും കൊള്ളാതെ തൊടാതെയാണ് പ്രതികരിച്ചത്. എന്നിട്ട് മലയാളത്തിൽ പോയി പ്രക്ഷോഭം നടത്താൻ വന്നിരിക്കുന്നു, അതും ഡൽഹി കേരള ഹൗസിൽ പോയിട്ട്. കത്തിക്കും അത്രേ, വല്ല ചൂട്ടോ അതുപോലെ വല്ല മെഴുകുതിരിയോ ചന്ദനത്തിരിയോ ഇനി വേറെ എന്തെങ്കിലും അത്യാവശ്യം വല്ലതും കിട്ടുകയാണെങ്കിൽ ഒരു പടക്കത്തിനോ വല്ലതും തിരികൊളുത്തിക്കോളൂ. അല്ലാതെ ഇന്ത്യ മുഴുവൻ കത്തിക്കും എന്നൊന്നും പറഞ്ഞു കളയരുത്, നിങ്ങളെ ആർക്കും പേടിയൊന്നുമില്ല. പിന്നെ കലാപാഹ്വാനം എം പിമാരാണ്, അതായത് ജനങ്ങൾ തിരഞ്ഞെടുത്ത് പാർലമെൻറ്റിലേക്ക് വിട്ടവരാണ്. നിങ്ങൾക്ക് ഭരണഘടനാപരമായ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് അതുപോലെയുള്ള എം പിമാർ, അതൊക്കെ ചെയ്യണം. അല്ലാതെ ഭരണഘടനാ വിരുദ്ധമായി ഒരു രാജ്യം മുഴുവൻ കത്തിക്കുമെന്ന് എം പി അടക്കം ആഹ്വാനം ചെയ്യുന്നു, ഇത് ക്രിമിനൽ കുറ്റമാണ്, ഇത് രാജ്യദ്രോഹമാണ്, അതുകൂടി ഓർത്തുകൊള്ളുക. പിന്നെ നിങ്ങളുടെ ഇത്തരം ജൽപ്പനങ്ങളൊന്നും ആരും മുഖവിലയ്ക്ക് എടുക്കാത്തത് കൊണ്ട് പ്രശ്നമില്ല, പക്ഷേ ഓർത്തുകൊള്ളുക, ചിലപ്പോൾ കേസാകും. കാരണം ഭരണഘടനാ ലംഘനമാണ്, സത്യപ്രതിജ്ഞാ ലംഘനമാണ് എം പിമാർ നടത്തിയിരിക്കുന്നത്. മറ്റ് കോൺഗ്രസ് നേതാക്കൾക്ക് പിന്നെ സ്ഥാനവും മാനവും ഒന്നും ഇല്ലാത്തത് കാരണം എന്തും വിളിച്ചു പറയാവുന്ന അവസ്ഥയാണ്. ഏതായാലും കോൺഗ്രസ്സുകാർ കൊള്ളാം, കൊള്ളാമെന്ന് വെച്ചാൽ ആഹാ കൊള്ളാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.